തൃശൂർ വെള്ളിക്കുളങ്ങരയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചു. ശാസ്താംപൂവം സ്വദേശി മീനാക്ഷിയാണ് മരിച്ചത്. മൃതദേഹം വനത്തിനുള്ളിൽ നിന്നാണ് കണ്ടെത്തിയത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ ഉൾവനത്തിലേക്ക് മാറിയാണ് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. കഴിഞ്ഞ 2 ദിവസമായി ഇവരെക്കുറിച്ച്, അതായത് ഈ മീനാക്ഷിയെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. തുടർന്ന് നാട്ടുകാരും വനംവകുപ്പും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ വനത്തിനുള്ളിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തുന്നത്. പക്ഷേ ആ സമയത്ത് നടത്തിയ പരിശോധനയിലാണ് ഈ കാട്ടാനാക്രമണത്തിലാണ് മരിച്ചത് എന്ന് കണ്ടെത്തുന്നത്. ഈ നിലവിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസും അടക്കം ഈ വനത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹം തിരികെ ഈ കോളനിയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ഈ 70 വയസ്സ് പ്രായമായിരുന്നു മീനാക്ഷിക്ക്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇവരെ കാണാതാകുന്നത്. പിന്നീട് പോലീസിലടക്കം, വെള്ളിക്കുളങ്ങര പോലീസിലടക്കം പരാതി ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും വനംവകുപ്പും അടക്കം ഇവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്നലെ എല്ലാം തന്നെ ഈ വനാതിർത്തിയും അതുപോലെ തന്നെ വനമേഖലയും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രദേശവാസികളടക്കം പ്രാഥമികമായ ഒരു തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ഇവരെ കണ്ടെത്താനായിരുന്നില്ല. പിന്നീട് ഇന്ന് വീണ്ടും ഈ തിരച്ചിൽ പുനരാരംഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവരെ ഈ വനത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതേ കോളനിയിലെ 2 കുട്ടികൾ ഈ വനത്തിനുള്ളിൽ തേൻ ശേഖരിക്കാൻ പോവുകയും പിന്നീട് ഇവർ അപകടത്തിൽപ്പെടുകയും ദിവസങ്ങൾക്ക് ശേഷം ഇവരെ ഈ മരത്തിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിനടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ലക്ഷ്മിയുടെയും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹം ഈ വനത്തിനുള്ളിൽ നിന്ന് ഈ കോളനിയിലേക്ക് എത്തിക്കും. ഫോറൻസിക് സംഘമടക്കം ഇവിടെ നിന്ന് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ നിന്ന് വനത്തിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ, സൂരജ്, കാട്ടാനാക്രമണം തന്നെയാണ് എന്ന് വനംവകുപ്പും പോലീസും സ്ഥിരീകരിക്കുന്നുണ്ടോ? വിജയകുമാർ, കാട്ടാനാക്രമണം തന്നെയാണെന്ന് വനംവകുപ്പും പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ പ്രാഥമികമായി അവിടെ നടത്തിയ പരിശോധനയിൽ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാട്ടാനാക്രമണത്തിൽ തന്നെയാണ് ഈ മീനാക്ഷി കൊല്ലപ്പെട്ട മരിച്ചത് എന്നുള്ളത് തന്നെയാണ് ഈ വനംവകുപ്പിനും പോലീസിനും ലഭിച്ചിരിക്കുന്നവരും. പക്ഷെ അത് കൂടുതൽ സ്ഥിരീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ഫോറൻസിക് സംഘം അടക്കം ഈ മേഖലയിലേക്ക് തിരിച്ചിരിക്കുന്നത്. അവിടെ ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ഫോറൻസിക് സംഘം അടക്കം ഈ ഉൾവനത്തിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഈ മൃതദേഹം ഈ വനത്തിന് പുറത്തേക്ക് എത്തുക. പഞ്ചായത്ത് അധികൃതർ, അതായത് ഇത് ഈ വെള്ളിക്കുളങ്ങര പഞ്ചായത്താണ്, ഈ വെള്ളിക്കുളങ്ങര പഞ്ചായത്തിൻ്റെ പ്രതികളടക്കം ഇപ്പോൾ ഈ വനത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ വനത്തിലുണ്ട് താനും. ഇതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം അല്പസമയത്തിനകം പുറത്തെത്തിക്കും. പക്ഷേ 2 ദിവസം മുൻപാണ് ഇവരെ കാണാതാകുന്നത്. പിന്നീട് ഇവർക്ക് എന്ത് പറ്റിയെന്ന് സംബന്ധിച്ച് വലിയ ആശങ്ക ഈ പ്രദേശവാസികളുടെയും കുടുംബാംഗങ്ങളുടെയും ഇടയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് വനംവകുപ്പും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് ഈ ഉൾവനത്തിൽ തിരച്ചിൽ നടത്തുന്നതും 11 മണിയോടുകൂടി ഈ മരിച്ച നിലയിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുന്നത്. പിന്നീട് ഈ വിശദമായ പരിശോധന ഇത് സംബന്ധിച്ച് വനംവകുപ്പ് അധികൃതർ നടത്തി. അതിലാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നൊരു സ്ഥിരീകരണത്തിലേക്ക് വനംവകുപ്പ് എത്തിയത്. വിജയകുമാർ.